മെമ്മൂത്തീവണ്ടി സർവീസ് മംഗളൂരു വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് നീലേശ്വരം ജെഎസ്സിയുടെയും നീലേശ്വരം റെയിൽവേ വികസന ജനകീയ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ മനുഷ്യ മെമ്മു യാത്ര സംഘടിപ്പിച്ചു. നീലേശ്വരം മാർക്കറ്റ് കവലിൽ നിന്ന് ആരംഭിച്ച യാത്ര റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. മെമു സർവീസ് മംഗലാപുരത്തേക്ക് നീട്ടുക, ഉത്തര മലബാറിനോടുള്ള റെയിൽവേ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മനുഷ്യ മെമു സംഘടിപ്പിച്ചത്. നീലേശ്വരം റെയിൽവേ വികസന ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജെസിഐ നീലേശ്വരത്തോട് സഹകരിച്ചുകൊണ്ട് മനുഷ്യ മെമു ഓടിച്ചാണ് പ്രതിഷേധിച്ചത്. വിവിധ സംഘടനകളിൽ നിന്നായി 100 പേർ പങ്കെടുത്തു. മെമു ട്രെയിൻ്റെ കട്ടൗട്ട് മുന്നിൽ പിടിച്ച് നടത്തിയ മനുഷ്യ മെമുവിൻ്റെ യാത്രയിൽ പങ്കെടുത്തവർ മെമുവിൻ്റെ കളറുള്ള നീല റിബൺ പരസ്പരം ബന്ധിച്ച് നടത്തിയ സാങ്കല്പിക ട്രെയിനോട്ടം കണ്ടുനിന്ന ജനങ്ങൾക്ക് കൗതുകമായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ യാത്ര നീലേശ്വരം രാജ കുടുംബ അംഗവും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ കെ സി മാനവർമ്മ രാജ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ജെസിഐ നീലേശ്വരത്തിന്റെ മുൻ പ്രസിഡന്റ് പ്രവീൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് നന്ദകുമാർ കോറോത്ത് പരിപാടികൾ വിശദീകരിച്ചു. മാധ്യമപ്രവർത്തകൻ സേതു പങ്കളം, വൈ എം സി എ ജില്ലാ ചെയർമാൻ ടോംസൺ ടോൺ, ലയൻസ് ക്ലബ് ജില്ലാ ചെയർമാൻ ഗോപിനാഥൻ മുതിരക്കാൽ, സോൾജിയേഴ്സ് ഓഫ് കെ എൽ 14 ജില്ലാ പ്രസിഡന്റ് ഇ ശ്രീധരൻ, ജെസിഐ മുൻ പ്രസിഡന്റ് ഡോക്ടർ വി വി പ്രദീപ് കുമാർ, സി കെ അബ്ദുൾ സലാം, ദീപേഷ് കുറുവാട്ട്, നീലേശ്വരം നോർത്ത് ലയൻസ് ക്ലബ് സെക്രട്ടറി പത്മനാഭൻ മാങ്കുളം, സി വി വിനോദ് കുമാർ, സുജിത് കുമാർ, കെ വി പ്രിയേഷ് കുമാർ, വിപിന സുരേഷ്, സജിനി സജീഷ് എന്നിവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മ സെക്രട്ടറി കെ വി സുനിൽ രാജ് സ്വാഗതവും സി വി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.